ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരുപാട് പടങ്ങളിൽ അങ്ങേരിലൂടെ അഭിനയിച്ചിട്ടുള്ള പല ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ മമ്മൂട്ടിയെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് മമ്മൂട്ടിയുടെ ഒരു സൗന്ദര്യാസ്വാദകനാണ് മമ്മൂട്ടി ഒരു സുന്ദരനാണ് ആ സൗന്ദര്യം കണ്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അസൂയമുണ്ട് പിന്നെ വല്ലപ്പോഴും മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കൊരു അസൂയ തോന്നുന്നത് എന്നെ കാണുമ്പോഴാണ് ഏ ഞാനൊരു നല്ല ഉടുപ്പെട്ട എങ്ങൾ എന്തപ്പം പോവാണ് വലിയ പ്രശ്നമാണ് അതായത് പുള്ളി ഒരു കാര്യം ഞാൻ ഈ സദസ്സിലേ പറയാൻ പറ്റുള്ളൂ എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം ഒരു പക്ഷേ ഇന്ന് വരെ നമ്മളോട് ഇത് പറഞ്ഞിട്ടില്ല ഞാൻ ഇടയ്ക്ക് സേഫ് എന്ന് പറഞ്ഞൊരു വിതരണ കമ്പനി എല്ലാവരും ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ തറുമാറായിപ്പോയി ഒരുപാട് പടങ്ങൾ ചെയ്യുന്ന ആളല്ലാത്തോണ്ട് എൻ്റെ സാമ്പത്തികമായ ചുറ്റുപാടും ഒക്കെ പ്രശ്നമായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് തൽക്കാലം കരകയറണമെങ്കിൽ ഒരു പടം വേണം അപ്പോൾ എന്നെ ഇവിടെ സമീപിച്ച ഒരാൾ മമ്മൂട്ടിയുടെ പടമാണെങ്കിൽ നമ്മളത് ചെയ്യാം എന്ന് പറഞ്ഞാൽ എനിക്കത് സമീപിക്കാവുന്ന ആൾ അദ്ദേഹമാണ് ഞാനങ്ങനെ ഒരാളെൻ്റെ പോലും ഇന്ന് വരെ ഈ നിമിഷം വരെ സെറ്റിൽ പോയി കാത്തിരുന്ന കഥ പറഞ്ഞ് ഒന്നും വാങ്ങിക്കാറില്ല എനിക്ക് സാധിക്കാറില്ല എന്നോട് പറ്റാറില്ല മമ്മൂട്ടി പങ്കജിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വിളിച്ചു എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ ചെന്നു സംസാരിച്ചു വളരെ തിരക്കിലാണ് പക്ഷേ ഞാൻ നിങ്ങളെ വിളിച്ച് ഡേറ്റ് തരും എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വിട്ടു അത് വളരെ അവ്യക്തമായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഹി വാസ് വെരി ഷുവർ അബൌട്ടിറ്റ് പുള്ളിയുടെ ശബ്ദം പിന്നെ പിന്നെ പുള്ളി ഒന്ന് രണ്ട് തവണ പങ്കജിൽ വന്ന് പോയതൊക്കെ എന്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ കിട്ടി ഞാനും അല്പം അഭിമാനം അതുകൊണ്ട് വിളിച്ചുപോകാൻ പോയില്ല ഇടയ്ക്കും ഞാൻ വിളിച്ച് മോട്ടി മമ്മോട്ടി നടക്കുന്ന വല്ല കാര്യമാണോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ എൻ്റെ സമയം കളയരുന്ന് ഇല്ലാതെ ഞാൻ തീർച്ചയായും വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ പുള്ളി വിളിച്ചതിൻ്റെ പേരിൽ ഉരുത്തിരിഞ്ഞ സിനിമയാണ് നയം വ്യക്തമാക്കണമെന്ന് പറഞ്ഞ ചിത്രം അത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് ഇനി പതിനഞ്ച് ദിവസമേ ബാക്കിയുള്ളൂ ഒരു നാല് സിറ്റുവേഷൻ പറഞ്ഞു പിന്നെ അമ്മൂട്ടിക്ക് ഭയങ്കര ഡ്രസ് കമ്പമുള്ള ആളാണ് അപ്പോൾ എനിക്ക് ദൈവം അനുകൂലമായിട്ടൊരു കഥാപാത്രം രാഷ്ട്രീയക്കാരനാണ് രമേശ് എന്ന തലയ്ക്ക് ഉടനെ ഒന്നും കയറി പച്ച ഷർട്ടും ഒന്നും വരാൻ പറ്റത്തില്ല ഒരു നല്ല നാലഞ്ചാറ് ഖതറ് ഷർട്ടും മുണ്ടും അയച്ച് കൈ കൊടുത്തു പുള്ളി മിണ്ടാതെ പോയി നല്ല സുന്ദരിയായ ശാന്തി കൃഷ്ണന് ഓപ്പോസിറ്റ് കൊടുക്കും അന്ന് പുള്ളി എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞത് മിസ്റ്റർ മേനോൻ ഞാൻ പോകില്ല അത് വേറെ കാര്യം എങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ള സന്തനസ് ഉണ്ടായി ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് നിങ്ങളെപ്പോലൊരു ഡയറക്ടർ സെറ്റ് ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ചോദിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു നിങ്ങളാണ് അന്നാണ് മമ്മൂട്ടിയോടുള്ള ബന്ധത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടായത് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു നിശബ്ദമായ ഒരു പ്രണയമുണ്ട് എവിടേക്കോ അതെവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കണക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഞാൻ പോയാൽ എൻ്റെ കല്യാണത്തിന് അദ്ദേഹം ഈ കണക്ക് പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലൊര്ണ്ണമുണ്ട് അത് നോക്കി അളന്നു നോക്കിയൊക്കെയാണ് പെരുമ്പോൾ അല്ല ഞാൻ മമ്മൂട്ടി എൻ്റെ മകളെ പ്രതീക്ഷിച്ചില്ല നിക്കുമ്പം കറക്റ്റായിട്ട് പുള്ളി വന്നു പുള്ളി വന്നു പുള്ളി തിരി അത് എൻ സാധാരണ മേനെ ഇത്ര തിരി വേണ്ട എന്ന് പറയുന്നത് അന്ന് കല്യാണം ക്ലാലി കെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കി ചാടിശേ കയറി സംഭവം കലക്തച്ചിട്ട് വേദാ എന്ന് ഷൂട്ടിങ്ങാതി അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞ തിരിച്ച് കോംപ്ലിമെന്റ് പറയുകയല്ല നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും വർഷം ഒരു തലപ്പാവ് കെട്ടി നിന്നിട്ടുള്ള ഒരു നടൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി ആർക്കും നിൽക്കാൻ പറ്റിട്ടില്ല അതൊരു നിസ്സാര കാര്യമൊന്നുമില്ല പ്രേക്ഷകരുടെ മനസ്സിൽ നമ്മളെ കാണാനും കേൾക്കാനുമുള്ള താല്പര്യം ടെമ്പോ സൃഷ്ടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്കും അതേ പ്രശ്നമാണെന്ന് എനിക്കറിയാം ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ജനങ്ങളുടെ അടയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നുമില്ല എന്നാൽ ഒളിയമ്പുകളൊക്കെ നടത്തി നമ്മൾ ജീവിച്ചു പോകുകയും വേണം വലിയ പാടാണ് പക്ഷെ അതിൽ മമ്മൂട്ടിക്ക് പിന്നെ ഭാഗ്യം അദ്ദേഹത്തിന് അനുകൂലമാണ് അതിൽ താങ്കൾ പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നോട് കഴിഞ്ഞാണ് അവർ യൂസ് കഴിഞ്ഞത് അല്ലെങ്കിൽ ഇത്ര പ്രായമൊക്കെ അല്ലേ സംവിധാനം ഒക്കെ വയ്ക്കാം നിങ്ങൾ ഇതിനെ നായകനായിട്ടൊക്കെ നീക്കുന്ന ചോദിച്ചു ഞാൻ എന്നോട് ചോദിക്കണ്ടേ വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് മമ്മൂട്ടിക്ക് ഫെരിയെന്നു പറഞ്ഞു ഞാൻ മമ്മൂട്ടി കഴിയാം എനിക്ക് മമ്മൂട്ടി കഴിയുമ്പോൾ ഒരു കാര്യം ലോകത്തിലെന്ന് എനിക്കറിയാം ഈ മനുഷ്യൻ വെൽ ഇൻഫോംഡ് ആണ് ഇൻഫോംഡാണ് എമ്മുടെ ഒരു പുതിയ ക്യാമറ കണ്ടാൽ ഉടനെ ആ ക്യാമറയുടെ നമ്പർ നോക്കി പറ്റിയത് വാങ്ങിച്ചിരിക്കും നമുക്കത്രയും താല്പര്യമില്ല അപ്പം ഓരോ നിമിഷത്തെയും സ്നേഹിക്കുന്ന മമ്മൂട്ടിയിൽ ഒരു നല്ല കുട്ടിയുണ്ട് അത് അഹമ്മദ് കുട്ടിയിലെ ഒളിഞ്ഞു കടന്നിരുന്ന കുട്ടി മമ്മൂട്ടിയിൽ ഒളിച്ചു കിടപ്പുണ്ട് പുള്ളിയത് മറച്ചു വടക്കാൻ വിവരം നടക്കുന്നെങ്കിലും ചിലപ്പോൾ എന്റെ കൈ വരുമ്പം ചിരിക്കുമ്പം ഒരു മിഠായി ദിനെ നോട്ട് ഓൺലി കേരള പിന്നെ അത് പറയത്തിട്ടൊന്നുമില്ല ഞാൻ നാഷണൽ അവാർഡിൽ മെമ്പർ ആയിരുന്ന വർഷം ഈ പറയാം മമ്മൂട്ടി അന്ന് നമ്മുടെ അംബേദ്കറിൽ അഭിനയിച്ചിട്ട് മമ്മൂട്ടിയുടെ പേര് വന്നപ്പോഴേക്കും ഒരു ഗ്രൂപ്പ് അതിനെ എതിർത്തു അത് അഭിനയമല്ല ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീറോടെ വാശിയോടെ മമ്മൂട്ടിക്ക് വേണ്ടി വാദിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ഇത് മമ്മൂട്ടിക്ക് വേണ്ടിയും ചെയ്യുന്നതെല്ലാം മമ്മൂട്ടിയുടെ ജാതകം കൊള്ളാം മമ്മൂട്ടിയുടെ ജാതകം നല്ലതായതുകൊണ്ട് ആ സമയത്ത് എനിക്ക് മമ്മൂട്ടിയുടെ സപ്പോർട്ട് ഞാൻ തോന്നുന്നത് നമ്മുടെ ജാതകം മോശമാകുമ്പോൾ എല്ലാം തിരിഞ്ഞു വരും അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രതിസന്ധികളൊന്നും നേരിട്ടിട്ടില്ല വന്ന പ്രതിസന്ധികളെ ലാഘവുമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചോന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്